നമസ്കാരം. 5G ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ വേക്കൻസിനെ കുറിച്ചാണ്. ഓ, താൽക്കാലിക ഒഴിവുകളുടെ നിയമനം ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വേക്കൻസികളിലേക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ വീഡിയോ മറ്റുള്ളവരിൽ കൂടിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി എറണാകുളത്തെ വേക്കൻസിയാണ്. ഹോമിയോപ്പതി വകുപ്പിൽ ജില്ലയിൽ ഒഴിവുള്ള ഫാർമസി തസ്തികയിൽ ദിവസേനാടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുണ്ട്. അപ്പോൾ യോഗ്യത സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓഫ് ഇൻ ഫാർമസി ഹോമിയോയിലുള്ള അല്ലെങ്കിൽ നഴ്സ് കം ഫാർമസിസ്റ്റ് കോഴ്സ് ഹോമിയോയിലുള്ള ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ April 16 രാവിലെ 10:30 അസൽ രേഖകളുമായി കാക്കനാട് IMG ജംഗ്ഷൻ പ്രവർത്തിക്കുന്ന ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വാക്കിംഗ് ഇൻ്റർവ്യൂവിന് ഹാജരാകുക. April 16 ഡേറ്റ് വരുന്നത്, രാവിലെ 10:30. ഇപ്പോൾ ഫോൺ നമ്പറുണ്ട്, ആ ഫോൺ നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ആ മൊബൈൽ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എറണാകുളം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻ്ററിൽ വിവിധ സ്ഥാപനങ്ങളിലായി നിയമനം നടത്തുന്നുണ്ട്. SSLC ഡിഗ്രി, +2 ഡിപ്ലോമ, ITA, DFAM, BFAM, PG, BCOM, MCOM, MBA, ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ്, NGM, BSc നഴ്സിംഗ് എന്നീ യോഗ്യതകളിൽ ഏതെങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ബയോഡാറ്റയും തിരിച്ചറിയൽ കാർഡിൻ്റെ കോപ്പിയും സഹിതം April 13 രാവിലെ 10 കാക്കനാട് സിവിൽ സ്റ്റേഷനിലുള്ള എംപ്ലോയബിലിറ്റി സെൻ്ററിൽ നേരിട്ട് ഹാജരാകുക. ഇപ്പോൾ മൊബൈൽ രണ്ട് മൊബൈൽ നമ്പറുണ്ട്, ആ രണ്ട് മൊബൈൽ നമ്പറും ഞാൻ താഴെ കൊടുത്തേക്കാം. അതിനകത്ത് നിങ്ങൾക്ക് വിളിച്ചാൽ ഡീറ്റെയിൽസ് കിട്ടും, അതനുസരിച്ച് ഇൻ്റർവ്യൂവിന് ചെല്ലുക. ചാർട്ടേഡ് അക്കൗണ്ടിന് ഒരു വേക്കൻസി വരുന്നുണ്ട്. ഇപ്പോൾ കോട്ടയം ജില്ലാ ദരിദ്ര ലഘൂകരണ വിഭാഗം ഓഫീസിലെ 2021-2022 വർഷത്തെ വിവിധ പദ്ധതികളുടെ ഓഡിറ്റ് നടത്തുന്നതിന് നിയമാനുസൃത യോഗ്യതയും പരിചയമുള്ള ചാർട്ടേഡ്സ് അക്കൗണ്ട്മാരുടെ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാന തീയതിയായി വരിക April 19. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ പ്രവർത്തിക്കുന്ന ദാരിദ്ര്യ ലഘൂകരണ വിഭാഗ ഓഫീസുമായി ബന്ധപ്പെടുക. ഇപ്പോൾ ഫോൺ നമ്പറുണ്ട്, ആ ഫോൺ നമ്പർ നിങ്ങൾക്ക് വിളിച്ചതിന് ശേഷം അവിടെ ബന്ധപ്പെടുക. കൺസൾട്ടൻറ്റിൻ്റെ ഒഴിവ് വരുന്നുണ്ട്, ആലപ്പുഴയിലാണ് ഈ ഒഴിവ് വരിക. വെള്ളിയനാട് ബ്ലോക്കിൽ RKI EDP പദ്ധതിയിൽ മൈക്രോ എൻ്റർപ്രൈസ് കൺസൾട്ടന്റ്മാരുടെ ഉള്ളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. അപ്പോൾ അപേക്ഷകർ കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ആയിരിക്കുക. പ്രായം 25-45 മതിയാണ്. വിദ്യാഭ്യാസ വരുന്നത് +2 ആണ്. വെളിയനാട് ബ്ലോക്കിൽ പരിധിയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളക്കടലാസ് തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ പകർപ്പ് എന്നിവ സഹിതം April 16 വൈകുന്നേരം 5 മുൻപായി ആലപ്പുഴ ജില്ലാ കുടുംബശ്രീ മിഷൻ ഓഫീസിൽ സമർപ്പിക്കുക. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഹാജരാക്കേണ്ടത്. അതുപോലെ വെള്ളക്കടലാസിൽ ഒരു അപേക്ഷ കൂടി തയ്യാറാക്കുക. അടുത്ത ഒഴിവ് വരുന്ന മലപ്പുറം ജില്ലയിലാണ്. ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻ്റർ മുഖേന പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, ബില്ലിംഗ് സ്റ്റാഫ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, നഴ്സ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. April 12 രാവിലെ 10 എംപ്ലോയബിലിറ്റി സെൻ്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ SSLC, +2 ഡിഗ്രി, BSc നഴ്സിംഗ്, ലൈഫ് സയൻസ്, GNM യോഗ്യത ഉള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇപ്പോൾ ബയോഡേറ്റ, ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയും പകർപ്പും സഹിതം എംപ്ലോയബിലിറ്റി സെൻ്ററിൽ ഹാജരാകുക. ഇപ്പോൾ എംപ്ലോയബിലിറ്റി സെൻറ്റർ പേ രജിസ്റ്റർ ചെയ്തവർക്ക് സേവന സൗജന്യമായി ലഭിക്കുന്നതാണ്. അല്ലാത്തവർ 750 രൂപ ഒറ്റത്തവണ ഫീസ് അടയ്ക്കുക. അപ്പോൾ അതുപോലെ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ഉള്ള ജോലി സാധ്യതകൾ, അതുപോലെ എംപ്ലോയബിലിറ്റി സെൻറ്റർ രജിസ്റ്റർ ചെയ്യാനുള്ള രീതിയൊക്കെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഫോൺ നമ്പറുണ്ട്, ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അതിനകത്ത് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. വർക്കിംഗ് ഡേയ്സിൽ മാക്സിമം വിളിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര വേക്കൻസിയാണ് സൂചിപ്പിക്കാനുണ്ടായിരുന്നത്. 7ാം ക്ലാസ് മുതൽക്ക് തന്നെ യോഗ്യതയുള്ള വേക്കൻസികളുണ്ട്. എംപ്ലോയബിലിറ്റി സെൻറ്ററിലൊക്കെ ഒരുപാട് വേക്കൻസി ഉണ്ട്. എല്ലാവർക്കും കിട്ടാവുന്ന ജോലി കൂടിയാണ്. അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ മുഖേന കുറച്ച് ദിവസത്തേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി തുടർന്ന് എല്ലാ ദിവസവും വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. ഒരുപാട് ജോലി വേക്കൻസിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ മറ്റുള്ളവരിൽ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക.